ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ബ്രേക്കിലായിരുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഒരു റോയൽ എൻഫീൽഡ് വീഡിയോ ആണ്. അപ്പൊ റോയൽ എൻഫീൽഡ് വീഡിയോ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് 350 രണ്ട് മൂന്ന് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനുള്ള റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് 350 വന്നേക്കുന്ന ചേഞ്ച് ഒരെണ്ണം ഡിസ്ക് ബ്രേക്ക്, സിംഗിൾ ചാനൽ ABS ഉള്ള ഡിസ്ക് ബ്രേക്കും പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേഷനാണ് വന്നേക്കുന്നത്. അങ്ങനെ രണ്ട് ചേഞ്ചുകളാണ് ഉള്ളത്. ഫ്യൂവൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇൻഡിക്കേഷൻ ആയിട്ട് ലൈറ്റ് ആയിട്ട് കത്തും. അപ്പൊ അത് നമുക്ക് നേരെ നോക്കാം. പിന്നെ ഏറ്റവും പുതിയ മോഡൽ അല്ല നമ്മൾ കാണിക്കാൻ പോണത്, 350 ഒന്നാണ് ചേഞ്ച് ആണ് കാണിക്കാൻ പോണത്. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് 350 പുതിയ മോഡൽ വന്നേക്കുന്നത്. അപ്പൊ അതിലിപ്പോ ഡിസ്ക് ആണല്ലോ, ഇത് ഡിസ്ക് ബ്രേക്ക് വിത്ത് ABS ആണ് ഉണ്ടായി. ABSന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ABS ആണ് ഇപ്പൊ വന്നേക്കുന്നത്. ഇതിൽ സിംഗിൾ ചാനൽ ABS ആണ്, ഫ്രണ്ടിൽ മാത്രമാണ് ABS കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ മാത്രം ABS ഉള്ളതുകൊണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്ക് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ ഈ കാണുന്നതാണ് ABS കൺട്രോളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സംഭവം എന്തിനാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളും നിർണ്ണയിക്കാനും കൂടുതൽ സൂപ്പർ ആയിട്ട് നമുക്ക് ബ്രേക്കിംഗ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ABS കൺട്രോളിംഗ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇതാണ് അത് പുതിയ മാറ്റമാണ് ഈ കാണുന്നത്. നമുക്ക് വീണ്ടും ഡിസ്ക് ബ്രേക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. കാര്യം ഞാൻ ഇപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്കിംഗ് ഒരുപാട് മാറി. സ്റ്റാൻഡേർഡ് 350 നേരത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ വളരെ, ഇപ്പോൾ ദൂരയാത്രയൊക്കെ പോകുമ്പോഴും ബ്രേക്ക് പിടിക്കുമ്പോൾ വളരെ ശോകമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് കാര്യങ്ങൾ, വണ്ടി നല്ല കൺട്രോളിലാണ് പോണത്. പിന്നെ ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇതാണ് ടോണർ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പീഡ് സെൻസറിങ്ങിനും കാര്യങ്ങൾക്കുമാണ് ഈ ടോണർ വീൽ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ഈ ഡിസ്ക് ബ്രേക്ക് വെച്ചു എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോയൽ എൻഫീൽഡിന്റെ എല്ലാ വണ്ടികളും വ്യത്യസ്തമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തേക്കുന്നതും അതിന്റെ റേഞ്ചും അങ്ങനെയാണ്. കാര്യം അങ്ങനെ ഓരോ വണ്ടിക്കും അതിൻ്റെതായ സവിശേഷതകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെതായ റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെറിയ വ്യത്യാസം ഒരു വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വണ്ടിയുടെ വിൽപ്പനേനെ ബാധിക്കും. അതുകൊണ്ട് അവർ വലിയ ചേഞ്ച് ഒന്നും കൊടുക്കാറില്ല. ഇതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2019 April 1 മുതൽ 125 cc മുകളിലുള്ള എല്ലാ വണ്ടിക്കും ABS നിർബന്ധമാക്കിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഡിസ്ക് ബ്രേക്കും ABS ഒക്കെ വരാനുള്ള കാരണം. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ, പഴയ പോലെ തന്നെ സെൽഫും കാര്യങ്ങളൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ 10.5 kg ആണ് ഇതിൻ്റെ ക്രാങ്ക് വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അമ്മീറ്റർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. അമ്മീറ്റർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ABSന്റെ ഒരു വാർണിംഗ് ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്യൂവൽ ഇൻഡിക്കേഷൻ റിസർവ് ആകുമ്പോൾ മാത്രം ബ്ലിങ്ക് ചെയ്യണ ഒരു ഫ്യൂവൽ ഇൻഡിക്കേഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് രണ്ടാണ് പുതിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റണത്. നമുക്ക് ABS പക്കയാണെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ABS പക്കയാണ്, അതുകൊണ്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുകയും ഏകദേശം 10 m നീങ്ങുമ്പോഴത്തേനും ഈ ABS ലൈറ്റ് കെടുകയും ചെയ്യും. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈൻറ്റ് ABSന് ഉണ്ടെങ്കിൽ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് ABSന്റെ കംപ്ലൈൻറ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണത്. പിന്നെ മെയിൻ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ബൈബ്രയുടെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി എൻഡ്യൂറൻസിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വന്നേക്കുന്നത്. അപ്പോൾ അതൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു മാറ്റം തന്നെയാണ്. പിന്നെ ഈ സ്റ്റാൻഡേർഡ് 350 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസിലൊന്നും ഒരു മാറ്റവും ഇല്ല. സെയിം ടിൻ പോർട്ട് കാലിപ്പർ തന്നെയാണ്. സുരക്ഷ വളരെ പക്ക, നല്ലൊരു സുരക്ഷ തന്നെയാണ് ഈ വണ്ടിയുടെ ഇപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റത്തിലും കാര്യത്തിലും എല്ലാത്തിലും വന്നേക്കുന്നത്. ലുക്കിലും ഡിസൈനിലൊന്നും ഒരു മാറ്റവും ഇല്ല. പഴയ റെട്രോ ക്ലാസിക് ലുക്കിൽ തന്നെയാണ് ഈ വണ്ടി വന്നേക്കുന്നത്. ഡിസൈൻ വൈസും ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഇനി നേരെ എഞ്ചിനിലേക്ക് പോകാം. എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 350 cc സിംഗിൾ സിലിണ്ടർ കാർബറേറ്റർ ടിൻ സ്പാർക്ക് എഞ്ചിൻ തന്നെയാണ്. 5-speed ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്കുള്ളത്.
അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇനിയിപ്പോ നമുക്ക് പഴയ 350 നമുക്ക് ABS കണക്ട് ചെയ്തുകൂടെയെന്ന്. പഴയ 350 ABS കണക്ട് ചെയ്യണമെങ്കിൽ ഫുൾ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ മാറേണ്ടി വരും. അതിന് ഏകദേശം ഒരു 20,000 രൂപ ചെലവ് വന്നതാണ്. പഴയ മോഡലിനേക്കാൾ 10,000 രൂപ മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക് കൂടുതൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഇപ്പോൾ ABS ഡിസ്ക് ബ്രേക്ക് വന്നുകൊണ്ട് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ആകെ എടുത്ത് പറയാനുള്ളൊരു മോശം കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ടയർ തിന്നാണ്. ഈ ഫ്രണ്ടിലും ബാക്കിലെ ചെറിയ ടയറുകളാണ് വണ്ണം കുറഞ്ഞ. പിന്നെ സസ്പെൻഷൻ എല്ലാം പഴയതുപോലെ തന്നെയാണ്. റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളും എല്ലാം പഴയതുപോലെ തന്നെ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നല്ല റൈഡിങ് കംഫോർട്ട് എന്ന വാഹനം വേറെ ഇല്ല. വൈഡ് ടയറും സെൽഫ് സ്റ്റാർട്ടും സ്റ്റാൻഡേർഡ് 350 കൊടുക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് 350 എന്ന് പറഞ്ഞാൽ ബേസിക് ഫംഗ്ഷൻ ഉള്ള ഒരു റെട്രോ ക്ലാസിക് ബൈക്കായിട്ടാണ് അറിയിറക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് 350 സെൽഫ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രാ മോഡലിൻ്റെ സെയിൽസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നൊരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് 350 സെൽഫ് കൊടുക്കാതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് 350 ഇലക്ട്രിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡുവൽ ഡിസ്കും ഡുവൽ ABS മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ സെയിൽസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇലക്ട്രയുടെ. അതുകൊണ്ട് മാത്രമാണ് സ്റ്റാൻഡേർഡ് 350 സെൽഫ് കൊടുക്കാത്തത്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. ഓടിച്ചു നോക്കിയത് വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിച്ചു നോക്കിയത്. അപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ സെയിം പവർ, സെയിം മൈലേജ്, കംഫോർട്ട് കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്കിംഗ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നല്ല കിഡിലനായിട്ട് ഇപ്പോൾ ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. ആകെ എടുത്തു പറയാനുണ്ടായിരുന്ന ഒരു കുറവായിരുന്നു ബ്രേക്കിംഗ് സിസ്റ്റം. അതിപ്പോൾ മാറി. ഇനിയുള്ള ടയറിൻ്റെ കാര്യം കൂടി പരിഹരിച്ച് കഴിഞ്ഞാൽ 350 വളരെ പൊളിയാണ്, കിഡുമാണ്. ബാക്കിലെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഡ്രം ബ്രേക്കും കാര്യങ്ങളും തന്നെയാണ്. ഇവിടെ ടോണർ വീല് കൊടുത്തിട്ടുണ്ട്. അത് സ്പീഡ് കൺട്രോളിങ്ങിനാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടി ഇവിടെയും ടോണർ വീലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്കെങ്കിലും റോയൽ എൻഫീൽഡിനെ പറ്റി അറിയാത്തവർക്കുള്ള സംശയമായിരിക്കും, എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ബ്രേക്കിംഗ് സിസ്റ്റത്തിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ ഉണ്ടായിരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിവറിങ് നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു. ബ്രേക്ക് ലോക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം മഴക്കാല സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വെള്ളം കയറി ബ്രേക്ക് ജാമാവും. അപ്പോൾ ജാമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പണിയെടുക്കാനൊക്കെ നടക്കണം. പിന്നെ റോഡിലൊക്കെ വെച്ചാണെങ്കിൽ വളരെ വലിയ സീനായിട്ടുള്ള കാര്യമാണ് അത്. അപ്പോൾ ജാമാവുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി. പിന്നെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പഴയ ഹാലജൻ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തത്. ഞങ്ങൾ നല്ല ഭംഗിയുള്ള സംഭവമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ ഇത്ര റിവ്യൂ ചെയ്ത്. ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ്, ഇവൻ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് പറഞ്ഞ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നമ്പർ പ്ലേറ്റ് നമ്മൾ തന്നെ പോയി അടിക്കണ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ബൾജ് നമുക്ക് ഇഷ്ടത്തിന് ഫോണും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അതുപോലെ പറ്റില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോറൂമിൽ നിന്ന് തന്നെ നമ്പർ പ്ലേറ്റ് അടിച്ചു തരും. അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് RC ബുക്കും കാര്യങ്ങളും കിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ ഈ വണ്ടിയുടെയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വളരെ വലിയൊരു റിവ്യൂവും കാര്യങ്ങളൊന്നും അല്ല സ്റ്റാൻഡേർഡ് 350 എല്ലാം പറഞ്ഞുകൊണ്ടുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല. അതിൽ വന്നേക്കുന്ന പുതിയ ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ ഈ റിവ്യൂ ചെയ്തത്. അറിയാത്തവർക്ക് വേണ്ടി, അതായത് ബ്രേക്കിംഗ് സിസ്റ്റം പുതിയ മാറിയത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല ബൈക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ പഠിച്ചു പഠിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം, എന്നാലാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനും മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.